വെൽക്കം ടു ജാസ്മിൻസ് ടേസ്റ്റി ഫുഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു എഗ്ലെസ് മലായി കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മലായി കേക്കിന് ആദ്യം തന്നെ നമുക്ക് മലായി റെഡിയാക്കാം. അതിനു വേണ്ടി 3/4 ലിറ്റർ പാലിപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാം. ഇതിനി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി 1/2 കപ്പാക്കി എടുക്കാം. മലായി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി വയ്ക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വീണ്ടും കുറച്ചുകൂടി ഓയിൽ ബ്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി 1 കപ്പ് മൈദാമാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ മിക്സിലോട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ അരിച്ച് ചേർക്കാം. പിന്നെ 1/3 കപ്പ് ഓയിൽ ഒഴിക്കാം. ഇത് മുട്ട ചേർക്കാത്ത കേക്കാണ്, അതുകൊണ്ട് ഇതിലോട്ട് 1/3 കപ്പ് തൈര് കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മലായി ഇപ്പം തണുത്തിട്ടുണ്ട്, അതിൽ നിന്നൊരു 1/2 കപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഒഴിഞ്ഞിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് കേക്ക് ടിൻ ഇറക്കി വെച്ച് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് വലിയൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം എല്ലാ സൈഡിലും. നേരത്തെ എടുത്തു വച്ചിരുന്ന ബാക്കി മലായിലോട്ട് 2 തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ചേർക്കുന്നത്. ഈ മലായി ഇനി നമുക്ക് ഈ കേക്കിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മലായി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിൽ ഓൾ കൂടെ എനേബിൾ ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.